ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. പുലർക്കാല കുളിരിലെ കളിസുഖം പാതിരാത്രിയിൽ കിട്ടുന്നതിന്റെ നൂരിരട്ടി. അറിയാതെ പോകരുത്. കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമേ പറയട്ടെ, ലിംഗേശൻ സ്വയം ഉദ്ധരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? പുലർക്കാല ലൈംഗികതയ്ക്കു ഗുണങ്ങളേറെ. ദമ്പതിമാരെ തേടിയെത്തും സൗഭാഗ്യങ്ങൾ ഒരുപാട്. അതിരാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതിമാർക്കിടയിൽ ഐക്യവും പരസ്പര ധാരണയും വർദ്ധിക്കുമെന്നു പഠന റിപ്പോർട്ട്. ഈ സമയത്തെ ലൈംഗിക ബന്ധത്തിലൂടെയുണ്ടാകുന്ന കുട്ടികൾ ബുദ്ധിയിലും ആരോഗ്യത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. US ഹാർവാർഡ് സർവകലാശാലയിലെ ആരോഗ്യ വിഭാഗം നടത്തിയ പഠനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾ ഉള്ളത്. ഏറ്റവും പ്രധാനം, ഒരു പുരുഷന് ഒരു ദിവസത്തിൽ ഏറ്റവും ശക്തവും ദീർഘവുമായ ഉദ്ധാരണം സ്വാഭാവികമായി ഉണ്ടാകുന്നത് വെളുപ്പാൻ കാലത്താണ്. നിങ്ങൾ രതിവേഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലിംഗേശൻ പുലർ കാലങ്ങളിൽ സവാരിക്കിറങ്ങും. അതേ അശാനെ പുള്ളി തന്നെ ഉദ്ധരിക്കും. ഇനി ശ്രദ്ധിച്ചോളൂ, അപ്പോൾ അതിന്റെ ഗുണം സ്വർഗീയമായി അനുഭവിച്ചാൽ അത് ഇരട്ടി മധുരം. ലിംഗേശൻ ഉദ്ധരിക്കുന്നതുപോലെ തന്നെ യോനി പുഷ്പത്തിലും പുലർക്കാല വേളയിൽ ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തുവരും. അവർ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനി പുഷ്പം പോലെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ മുലഞ്ഞെട്ടുകൾ കൂടുതൽ സ്പന്ദിക്കും. ഉദ്ധരിച്ചു പുറത്തേക്ക് വരും ഒരു ചെറിയ തഴുകൽ മതി നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ. വെളുപ്പാൻ കാലത്ത് ഒരു ചെറിയ തലോടൽ പോലും സ്ത്രീകളിൽ വികാരമുണർത്തും. 50 ദമ്പതിമാരെ 3 മാസം നീണ്ടുനിന്ന പഠനത്തിൽ നിരീക്ഷിച്ചാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരിൽ നിന്നു ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുലർക്കാലത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതിമാരിൽ ഐക്യവും പരസ്പര ധാരണയും ഏറെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, പുലർച്ചെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ഉന്മേഷവാന്മാരായി കാണുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദമ്പതിമാർക്കിടയിൽ പ്രത്യേക എനർജി രൂപപ്പെടുന്നുണ്ട്. ഈ എനർജി ലെവൽ ഒരു ദിവസം മുഴുവനും ഇരുവർക്കും ജോലി ചെയ്യുന്നതിനുള്ള റീചാർജ് നൽകുന്നതായും കണ്ടെത്തി. പുലർക്കാലെ രാത്രിയുടെ ഉറക്കച്ചടവോടെ ബന്ധപ്പെടുന്ന ദമ്പതിമാർ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നവരാണെന്നതാണ് പഠനത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. സർവകലാശാലയുടെ കുടുംബാരോഗ്യ വിഭാഗത്തിലെ വാർഷിക സർവേയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇത്തവണ തിരഞ്ഞെടുത്തത് പുലർക്കാല ലൈംഗികത എന്ന വിഷയമായിരുന്നു. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ശാരീരികമായും മാനസികമായും നിരവധി ഗുണങ്ങളുണ്ടെന്ന് ഡോക്ടർമാര് പറയുന്നു. ബെൽഫാസ്റ്റിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേഴ്ചയിൽ ഏർപ്പെടുന്നത് പലർക്കും മടിയാണ്. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ശാരീരികമായും മാനസികമായും നിരവധി ഗുണങ്ങളുണ്ടെന്ന് ഡോക്ടർമാര് പറയുന്നു. ബെൽഫാസ്റ്റിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ശരിക്കും നിങ്ങളുടെ പ്രായം കുറക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് പതിവായി വെളുപ്പാൻ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത്. ഇത്തരുണത്തിൽ 12 വയസ്സുവരെ കുറക്കാൻ സാധിക്കും. ഇത് കേട്ടിട്ട് 2 ദിവസം പരിപാടി നടത്തിയതിനു ശേഷം എന്റെ പ്രായം കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എന്നെ ചീത്ത പറയല്ലേ. ഇത് മാത്രമല്ല, ഇത് ഒരു ഉത്സവം തന്നെയാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ രക്തയോട്ടം ക്രമപ്പെടുന്നത് സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നു. കലോറി കുറയ്ക്കുക, ജിമ്മില് പോകാതെ കലോറി കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണിത്. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ശരീരത്തിലെ 300 കലോറി വരെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതുവഴി പ്രമേഹത്തെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മൈഗ്രേന് കുറയ്ക്കുക. നിങ്ങൾ ദിവസവും മൈഗ്രേന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗുളികകള് കഴിച്ച് ശരീരം നശിപ്പിക്കുന്നതിനേക്കാള് സ്വാഭാവികമായ രീതിയിൽ കുറക്കാന് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. സന്ധിവാതം സുഖപ്പെടുത്തുക. കഠിനാധ്വാനം മൂലമുണ്ടാകുന്ന ശാരീരിക വേദന, സന്ധിവേദന എന്നിവ എൻഡോർഫിന് സ്രവത്തിന് പൂർണമായും കുറക്കാന് കഴിയുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖത്ത് തെളിച്ചം. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ മുഖത്തിന് തെളിച്ചം ലഭിക്കും.
പോസിറ്റീവായ ഒരു ദിവസം ലഭിക്കാൻ സഹായിക്കുന്നു. മുടിയുടെ തിളക്കം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുറത്തുവിടുന്ന ഹോർമോണുകള് കാരണം മുടി കൂടുതൽ തിളങ്ങുകയും മൃദുവാവുകയും ചെയ്യുന്നു. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. സൈക്കോളജി ആൻഡ് ബിഹേവിയറില് പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് രോഗത്തിന് കാരണമാകുന്ന അണുക്കളെയും വൈറസുകളെയും ഇല്ലാതാക്കാന് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ സാധിക്കും. പിരിമുറുക്കം ഇല്ലാതാക്കുക. ഇന്നത്തെ ജീവിത ശൈലിയില് വലിയ തരത്തിലുള്ള പിരിമുറുക്കമാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ദിവസവും രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി നിങ്ങൾക്കും പങ്കാളിക്കും കടുത്ത പിരിമുറുക്കത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്രവിക്കുന്ന ഫീല് ഗുഡ് ഹോർമോണായ ഡോപാമൈന് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണ് ശരീരത്തിന് ഉന്മേഷം പകരുന്നു. ദിവസം മുഴുവന് കൂടുതൽ ഉന്മേഷഭരിതരായി തുടരുവാന് ഇത് സഹായിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ ദോസ്ത്. ശുക്രിയ. ഫിർ മില്ലെങ്കിൽ ബൈ.